F-35 Lightning II. അതായത് ലോകത്ത് ഇന്ന് നിലവിലുള്ള 3-3 ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റേഴ്സിൽ ഒരാൾ. അപ്പോൾ മറ്റ് രണ്ട് സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ് ഏതൊക്കെയാണ്, അവ ഏതൊക്കെ രാജ്യങ്ങളുടെ കൈവശമാണിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ ഇപ്പം നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടായിരിക്കും. അതൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ അവർ 90-കളുടെ ആരംഭത്തോടുകൂടി നമ്മുടെ ഈ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും അവരുടെ പക്കമുള്ള പല യുദ്ധവിമാനങ്ങളും കാലഹരണപ്പെട്ടു പോയതായി തോന്നി. അതായത് നമ്മുടെ F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ, F-18 സൂപ്പർ ഹോർണറ്റ്, A-10 വാർട്ട് ഹോഗ്, GR-7 ഹാരി ജെറ്റ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിമാനങ്ങൾക്ക് പകരമായിട്ട് അവരൊരു കോമൺ അഫോർഡബിൾ ലൈറ്റ് വെയ്റ്റ് ഫൈറ്റർ എന്ന് പറഞ്ഞ സാധനം നിർമ്മിക്കാൻ ഒരു തീരുമാനമായി. അതിന് പ്രകാരം ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്റർ പ്രോഗ്രാം എന്ന പേരിൽ ഒരു പ്രോഗ്രാം അവർ സംഘടിപ്പിച്ചു. ഈ പ്രോഗ്രാമിൽ അമേരിക്കയിലുള്ള ഒരുപാട് യുദ്ധവിമാന കമ്പനികൾ, അതായത് നോർത്തോപ്പ് ഗ്രുമ്മൻ, ലോക്ക്ഹീഡ് മാർട്ടിൻ, ബോയിങ്, അങ്ങനെ ഒരുപാട് യുദ്ധവിമാന കമ്പനികൾ പങ്കെടുത്തു. ഒടുവിൽ ഏതാണ്ട് 96 അവസാനത്തോടുകൂടി ലോക്ക്ഹീഡ് മാർട്ടിനോടും ബോയിങ്ങിനോടും അവരുടെ പ്രോട്ടോടൈപ്പുകൾ സമർപ്പിക്കാൻ അമേരിക്ക ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ബോയിങ് X-32 എന്ന പേരിൽ ഒരു സിംഗിൾ സീറ്റഡ് സിംഗിൾ എഞ്ചിൻ സ്റ്റെൽത്ത് ഫൈറ്റർ, അങ്ങനെ ഒരു സാധനത്തിന്റെ പ്രോട്ടോടൈപ്പ് മോഡൽ സമർപ്പിച്ചു. മറുവശത്ത് ലോക്ക്ഹീഡ് മാർട്ടിൻ സമാന കേപ്പബിലിറ്റീസ് ഒക്കെയുള്ള X-35 എന്ന പേരിൽ ഒരു പ്രോട്ടോടൈപ്പും സമർപ്പിച്ചു. ഒടുവിൽ നറുക്ക് വീണത് ലോക്ക്ഹീഡ് മാർട്ടിനാണ്. അങ്ങനെ 2001 ലോക്ക്ഹീഡ് മാർട്ടിൻ X-35 അല്പം രൂപമാറ്റങ്ങളൊക്കെ വരുത്തി F-35 എന്ന പേരിൽ ഒരു ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാൻ ആരംഭിച്ചു. അവിടെ ലോകത്തിലെ രണ്ടാമത്തെ ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജനിക്കുകയാണ്, F-35 Lightning II. അപ്പോൾ ഈ വിമാനങ്ങളുടെ ഈ ഫൈറ്റേഴ്സിന്റെ ജനറേഷൻ, അതായത് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത് ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ വെച്ചാൽ അതൊരു വലിയ ടോപ്പിക്കാണ്, നമുക്ക് ഒരു വീഡിയോ ഒന്നും ഒതുക്കാൻ പറ്റത്തില്ല ആ സാധനം. അപ്പോൾ ഏതായാലും ഇത്രയും അറിഞ്ഞിരിക്കുക, അതായത് ഒരു ഫോർത്ത് ജനറേഷൻ ഫൈറ്ററിൽ നിന്ന് ഒരു ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്ററിനെ വ്യത്യസ്തമാക്കുന്നത് സ്റ്റെൽത്ത് ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെന്റ് ആണ്, സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറഞ്ഞ കാര്യത്തിലുള്ള മുന്നേറ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റെൽത്ത് ടെക്നോളജി എന്താണെന്ന് അറിഞ്ഞിട്ട് ഈ വീഡിയോയായിട്ട് മുന്നോട്ട് പോകാം. ഒരു വിമാനം റഡാറിന്റെ പരിധിക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ റഡാർ വേഴ്സ് വിമാനത്തിന്റെ സർഫസിൽ തട്ടി പ്രതിഫലിക്കുകയും ആ അങ്ങനെ പ്രതിഫലിക്കുന്ന റഡാർ തരങ്ങൾ റഡാറിന്റെ ആന്റിനയിൽ തിരിച്ചെത്തുകയും അതിൽ നിന്ന് റഡാർ വിമാനത്തിന്റെ പൊസിഷൻ വേഗത ഇവയൊക്കെ സെൻസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഫിഫ്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ഇങ്ങനെ എത്തുന്ന റഡാർ തരങ്ങളെ അതിന്റെ സർഫസിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നു, അതായത് റഡാറിന്റെ ആന്റിനയിൽ എത്താത്ത വിധത്തിൽ വേറെ ഡയറക്ഷനിലേക്ക് തിരിച്ചു വിടുകയോ അല്ലെങ്കിൽ ഈ റഡാർ തരങ്ങളെ സ്വന്തം സർഫസിലേക്ക് ആഗിരണം ചെയ്യുകയോ ചെയ്യുന്നു. അപ്പോൾ ഒരു റഡാറിൽ ഒരു വിമാനം എത്രത്തോളം വ്യക്തമായി കാണാം എന്ന് പറയാൻ റഡാർ വിദഗ്ധന്മാർ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് റഡാർ ക്രോസ് സെക്ഷൻ അഥവാ RCS വാല്യൂ. ഫോർത്ത് ജനറേഷൻ ഫൈറ്റർ, അതായത് F-16 പോലത്തെ ഒരു ഫൈറ്ററിന്റെ കാര്യത്തിൽ ഈ RCS വാല്യൂ എന്ന് പറയുന്നത് 5 മുതൽ 10 വരെ സ്ക്വയർ മീറ്റേഴ്സ് ആണ്. അപ്പോൾ ഒരു F-35 RCS വാല്യൂ എന്ന് പറയുന്നത് ഈ F-16 RCS വാല്യൂവിന്റെ 1001 മാത്രമായിരിക്കും. അതിന്റെ അർത്ഥം 100 മൈൽ അകലെ നിന്നും ഒരു F-16 കാണാൻ കഴിയുന്ന, സെൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു റഡാറിന് ഒരു F-35 വിമാനം സെൻസ് ചെയ്യണമെങ്കിൽ ഈ വിമാനം കുറഞ്ഞത് ഒരു 15 മൈൽ അടുത്തെങ്കിലും എത്തണം. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ റഡാർ വിമാനം സെൻസ് ചെയ്ത് കണ്ടുപിടിച്ച് വരുന്ന നേരം കൊണ്ട് നേരത്തിന് വളരെ മുമ്പ് തന്നെ വിമാനം റഡാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അപ്പോൾ ഈ പറഞ്ഞതാണ് ഈ സ്റ്റെൽത്ത് ടെക്നോളജി. നമ്മുടെ F-35 എന്ന് പറയുന്നത് ഒരു സിംഗിൾ സീറ്റർ സിംഗിൾ എഞ്ചിൻ ഓൾ വെതർ മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ്. അതിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ എഞ്ചിൻ എന്ന് പറയുന്നത് പ്ലാറ്റ് ആൻഡ് വൈറ്റിയുടെ F-135 ജെറ്റ് എഞ്ചിനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ F-35 ഏതാണ്ട് ഒരു 1.6 Mach സ്പീഡൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഈ F-35 മൂന്ന് വേരിയൻസ് ഉണ്ട്. അതായത് നമ്മൾ ഈ കാറിന്റെ ഒക്കെ വേരിയന്റ് പറയുന്നത് ബേസ് വേരിയന്റ്, മിഡിൽ വേരിയന്റ്, ഫുൾ ഓപ്ഷൻ അങ്ങനെയല്ല. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഒരുപാട് വിമാനങ്ങളുടെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റീപ്ലേസ്മെന്റ് ആയിട്ട് പോകുന്ന ഈ വിമാനങ്ങളുടെ എല്ലാം പർപ്പസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെങ്ങനെ മൂന്ന് വേരിയൻസ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വേരിയൻസ് ഏതൊക്കെയാണ്, അതിന്റെ കേപ്പബിലിറ്റീസ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ വേരിയന്റ് എന്ന് പറയുന്നത് F-35A CTOL, അതായത് കൺവെൻഷണൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ്. ഇവിടെ F-35 ഏറ്റവും കോമൺ ആയിട്ടാണ് ഈ F-35A എന്ന് പറയുന്ന വേരിയന്റ്. ഇതൊരു സാധാരണ എയർബേസിൽ നിന്നോ റൺവേകളിൽ നിന്നോ ഒക്കെ പറന്നു പോകാനും ലാൻഡ് ചെയ്യാനും ഒക്കെ പരുവത്തിന് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു വിമാനമാണ്, ഒരു സ്റ്റെൽത്ത് ഫൈറ്ററാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എയർ ടു ഗ്രൗണ്ട് അറ്റാക്കിന് കേപ്പബിളായിരുന്ന A-10 വാട്ട് ഹോഗിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വാട്ട് ഹോഗിൽ ഉണ്ടായിരുന്നതിന് സമാനമായിട്ടുള്ള ഒരു 4-barrel ഗാറ്റ്ലിംഗ് ടൈപ്പ് ഗൺ ഇതിൻ്റെ ചിറകിലും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഗൺ, ഇതുപോലെ ഒരു ഫയറിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരേ ഒരു F-35 മോഡൽ ഈ F-35A ആണ്. F-35B
സ്റ്റോവൽ വേരിയന്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് വെർട്ടിക്കൽ ലാൻഡിംഗ് കേപ്പബിലിറ്റിയുള്ള മോഡലാണിത്. F-35കളിൽ ഏറ്റവും പ്രത്യേകത ഉള്ള മോഡലും ഇത് തന്നെയാണ്. വെർട്ടിക്കൽ ടേക്ക് ഓഫിനും വെർട്ടിക്കൽ ലാൻഡിങ്ങിനും കേപ്പബിൾ ആയിരുന്ന ഹാരിയർ ജെറ്റുകൾ, GR-7 ഹാരിയർ ജെറ്റുകൾക്ക് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് F-35B അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും പറന്നു പോകാൻ വേണ്ടി ഷോർട്ട് ഡിസ്റ്റൻസ് ടേക്ക് ഓഫ് കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ വെർട്ടിക്കൽ ലാൻഡിംഗ് കേപ്പബിലിറ്റിയും കൂട്ടിയാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ചെയ്യാൻ ഈ വിമാനത്തെ സഹായിക്കുന്ന രണ്ട് സിസ്റ്റങ്ങളാണ്. ഒന്നൊരു ഷാഫ്റ്റ് ഡ്രിവൺ ലിഫ്റ്റ് ഫാൻ, അതായത് ഈ കോക്പിറ്റിന്റെ പുറകിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ലിഫ്റ്റ് ഫാൻ, അതായത് വെർട്ടിക്കലി ത്രസ്റ്റ് താഴേക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ എഞ്ചിനുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലിഫ്റ്റ് ഫാനും ചില യന്ത്ര സംവിധാനങ്ങൾ, അതായത് ഗിയറുകളും മറ്റും ഉപയോഗിച്ച് താഴേക്ക് തിരിക്കാൻ സാധിക്കുന്ന എക്സോസ്റ്റ് നോസലും, ഇങ്ങനെ ഈ രണ്ട് സാധനങ്ങളും ഒരേ സമയം ഭൂമിയിലേക്ക് ത്രസ്റ്റ് കൊടുത്തിട്ടാണ് ഇതിന് വെർട്ടിക്കൽ ലാൻഡിംഗ് എന്ന് പറയുന്ന കാര്യം പോസിബിൾ ആകുന്നത്. ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തത് ലോക്കറ്റ് മാർട്ടിനാണ്. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് റോൾസ് റോയ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ റോൾസ് റോയ്സ് ലിഫ്റ്റ് സിസ്റ്റം എന്നുകൂടി വിളിക്കാറുണ്ട്. ഈ F-35 പ്രോട്ടോടൈപ്പ് ആയിരുന്ന X-35 വെർട്ടിക്കൽ ടേക്ക് ഓഫ് കേപ്പബിലിറ്റിയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ F-35 അതിൻ്റെ ഈ വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ ലോക്കറ്റ് മാർട്ടിനോ അമേരിക്കയോ ഈ ഫീച്ചറിൽ ഹൈലൈറ്റ് ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ മൂന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് F-35C ആണ്. ഇത് വലിയ എയർക്രാഫ്റ്റുകാരിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പാകത്തിന് നിർമ്മിച്ചെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മികച്ച രീതിയിൽ സജ്ജമാക്കിയിരിക്കുന്ന ലാൻഡിംഗ് ഗിയറുകളും അതുപോലുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. കൂടാതെ F-35കളിൽ ഏറ്റവും വലുപ്പമേറിയതും ഈ F-35C എന്ന് പറയുന്ന ഈ മോഡലാണ്. ഈ F-35Cയുടെ ചിറകുകൾക്ക് മറ്റ് രണ്ട് മോഡലുകളെ അപേക്ഷിച്ച് നീളക്കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചിറകുകൾക്ക് നീളം കൂടിയതുകൊണ്ട് അതിന് സ്റ്റെബിലിറ്റി കൂടി, അതുപോലെ തന്നെ ചിറകുകളിലെ ആയുധങ്ങൾ വഹിക്കാനുള്ള കേപ്പബിലിറ്റിയും കൂടിയിട്ടുണ്ട്. എയർക്രാഫ്റ്റ് കാരിയറുകളുടെ, അതായത് വിമാനവാഹിനി കപ്പലുകളുടെ സ്ഥലപരിമിതികൾ കണക്കെടുത്ത് ഈ ചിറകുകൾ മടക്കി വെക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. കാര്യം ലൈറ്റ് വെയിറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നതെങ്കിലും ഈ F-35 ധാരാളം തരം ആയുധങ്ങൾ വഹിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റാണ്. അതിൽ ചെറിയ മിസൈലുകൾ, അല്ലെങ്കിൽ വിവിധതരം ക്ലസ്റ്റർ ബോംബുകൾ, അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ B-61 ന്യൂക്ലിയർ ബോംബ് വരെ ഇതിന് ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബോംബറായിട്ട് വേണമെങ്കിലും ഈ ലൈറ്റ് വെയിറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സ്റ്റെൽത്ത് ഫൈറ്റേഴ്സിൽ പുറമെ കാണാവുന്ന വിധത്തിൽ ആയുധങ്ങൾ ഘടിപ്പിക്കാറില്ല. പക്ഷേ നമ്മൾ F-35 ആവശ്യമായ സന്ദർഭങ്ങളിൽ ചിറകുകളിലും ഒക്കെ ആയുധങ്ങൾ ഘടിപ്പിക്കാറുണ്ട്. ആ സമയത്ത് അതിൻ്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി അല്പം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ F-35 വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഇത് കൂടാതെ ഉള്ള മറ്റ് രണ്ട് സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് അമേരിക്കയുടെ തന്നെ ഈ ലോക്ക്ഹീഡ് മാർട്ടിൻ തന്നെ നിർമ്മിച്ച F-22 റാഫ്റ്ററാണ്. F-35 നിന്നും വ്യത്യസ്തമായി F-22 റാഫ്റ്ററിൽ ഒരു ടിൻ എഞ്ചിൻ സെറ്റപ്പാണുള്ളത്. അതായത് F-35 സമാനമായിട്ടുള്ള ഈ പ്ലാറ്റ് ആൻഡ് വൈറ്റ്നിയുടെ F-119 എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന രണ്ട് എഞ്ചിനുകളാണ് ഈ റാഫ്റ്ററിന് പവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് F-35 കൂടുതൽ വേഗമെടുക്കാൻ സാധിക്കും. അതായത് റാഫ്റ്ററിന്, F-22 റാഫ്റ്ററിന് ഏതാണ്ട് ഒരു Mach 2 സ്പീഡിലൊക്കെ പറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് F-35 അപേക്ഷിച്ച് വലിപ്പവും കൂടുതലാണ്. രണ്ടാമത് മോഡൽ എന്ന് പറയുന്നത് J-20 ആണ്. ചൈന മൈറ്റി ഡ്രാഗൺ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന J-20. അപ്പോൾ ഈ മൂന്ന് സ്റ്റെൽത്ത് ഫൈറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് വലുപ്പത്തിൽ ഏറ്റവും വലുത് ഈ J-20 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ധാരാളം മറ്റ് രണ്ട് വിമാനങ്ങളെ അപേക്ഷിച്ച് ധാരാളം ഫ്യൂവൽ വഹിക്കാനും ഫ്യൂവലും ആയുധങ്ങളും വഹിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ചൈന ഇതിനെ ഈ രണ്ട് F-22 F-35 അഡ്വാൻസ്ഡ് ആണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടായിരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇത് മൂന്നുമാണ് ഇപ്പോൾ കോമ്പാക്ട് റെഡി ആയിട്ടുള്ള മൂന്ന് 5th generation സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ്. ഇതുകൂടാതെ റഷ്യയുടെ പക്കൽ സുഖോയുടെ SU-57 എന്നൊരു 5th generation ഫൈറ്റർ കൂടിയുണ്ട്. അതേതാണ്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ ഒക്കെ അവസാന ഘട്ടവും പിന്നിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 2021 കൂടി ഇത് റഷ്യൻ വ്യോമസേനകളിൻ്റെ ഭാഗമായി തീരും. ഇതുകൂടാതെ പല രാജ്യങ്ങളും ഇങ്ങനെ ഈ 5th generation സ്റ്റെൽത്ത് ഫൈറ്ററിൻ്റെ നിർമ്മാണ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ
HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡും ഇന്ത്യൻ എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയും ചേർന്ന് അഡ്വാൻസ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് എന്ന പേരിൽ, അതായത് MCAM എന്ന പേരിലൊരു സ്റ്റെൽത്ത് ഫൈറ്റർ നിർമ്മിക്കാനുള്ള, ഈ ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ നിർമ്മിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഈ ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റേഴ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പം സമീപഭാവിയിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലും ഈ ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ നിർമ്മിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ആർക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ, അങ്ങനെ സംശയമുള്ള ആൾക്കാർ വെറുതെ ഗൂഗിളിൽ ഏഷ്യാസ് ഫസ്റ്റ് ജെറ്റ് ഫൈറ്റർ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതോടുകൂടി ആ സംശയം എനിക്ക് തീരും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.